അസ്സലാമു അലൈക്കും. ആലുവ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ വൈറലായ ആതിരയുടെയും ഫൗസിയയുടെയും ന്യൂസ് മാത്രമുള്ളൂ. അത് ആതിരമോള് വേറൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത്. കാരണം ഫൗസിയ പറയുന്നു താൻ ആവശ്യമല്ലായിരുന്നു, തനിക്ക് അങ്ങനെ പാടേണ്ട ഒരാളുടെ സഹായം വേണ്ടായിരുന്നു എന്ന്. പക്ഷേ ഞാനും പാടുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ അതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന ആളല്ല, ചെറുതായിട്ടൊക്കെ ഞാനും പാടും. അപ്പോൾ നമുക്ക് പാടാൻ കൊതിയായിട്ട് പാടാൻ ഉള്ള ഒരു ഇത് സ്ഥലമല്ല അങ്ങനെ തെരുവിൽ കൂടി പോകുന്ന വണ്ടിയിൽ പാടാന്നുള്ളത്. അത് ശരിക്കും ആതിര എന്ന കുട്ടി ഫൗസിയാനെ സഹായിക്കാൻ തന്നെ ചെയ്തതാണ്. ആ കുട്ടിയുടെ മനസ്സ് നല്ല നിഷ്കളങ്കമായ മനസ്സോട് കൂടി ആ കുട്ടി ചെയ്തതാണ്. അല്ലാതെ ആ കുട്ടി വേറെ സഹായങ്ങൾ കിട്ടുമെന്നോ വീഡിയോ വൈറലാവുമെന്നോ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല. രണ്ട് പേരുടെയും വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ കുട്ടിക്ക് വൈറലാവാനും ആ കുട്ടിക്ക് സഹായങ്ങൾ കിട്ടാനുമാണ് ആ കുട്ടി അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തതെങ്കിൽ ആ കുട്ടിക്ക് തെരുവിൽ കൂടി പാടണ ഒരു സ്ഥലത്ത് വെച്ച് വേണമായിരുന്നു. ആ കുട്ടിക്ക് എത്രയോ നല്ല സ്ഥലങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ ശരിക്കും ഫൗസിയ ആവശ്യതയാണെന്ന് കണ്ടിട്ട് തന്നെയായിരിക്കും ആ കുട്ടി പാടാൻ പാടിക്കോട്ടെ എന്ന് അമ്മേനോട് ചോദിച്ചു പാടിക്കോളാൻ പറഞ്ഞു. അത് അവരുടെ നല്ല മനസ്സ്. അപ്പോൾ പാടാൻ കൊതിച്ചിട്ട് വന്നതാണ് എന്ന് പറയരുത്. കാരണം പാടാൻ പാടുന്നവരും എത്ര പാട്ട് പാടാൻ കൊതിയുള്ളവരും അങ്ങനെയൊരു സ്റ്റേജിൽ പാടാൻ ആഗ്രഹിക്കില്ല. കാരണം അത് നല്ല ഫൗസിയയെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ആതിര പാടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ചാനലുകാർ ഓരോന്ന് എഴുതി പിടിപ്പിക്കുന്നതിന് ആതിരമോൾ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ ആ കുട്ടി ഒരു സഹായം ചെയ്തതാണ്. അതിനെ ഇനിയും ഇങ്ങനെ ചാനലുകളിലൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വിഷമിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ചെയ്യാവുന്ന അതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമാണ് ആ കുട്ടി ചെയ്തത്. പിന്നെ ആ കുട്ടിക്ക് വൈറലാവാനും സഹായം കിട്ടാനും ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്തത് എങ്കിൽ ആ ഒരു സ്റ്റേജായിരുന്നു ആ കുട്ടിക്ക് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അല്ല, ആരും പാടാൻ ആഗ്രഹിക്കാത്തൊരു സ്റ്റേജാണ് ഈ തെരുവിലെ പാട്ട് പാടുന്ന ഒരു സ്റ്റേജ്. അത് ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ ഇളങ്ങേറുകൊണ്ടും ജീവിത പ്രയാസം കൊണ്ട് പാടാൻ പാടിപ്പോകുന്നതാണ്. അതിൽ വേറൊരാൾ അതിലേക്ക് വന്ന് വൈറലാവാനോ സഹായം കിട്ടാൻ വേണ്ടിയിട്ടോ പ്ലാൻ ചെയ്ത് വരുന്ന ഒരു സ്റ്റേജല്ല. കുട്ടി നല്ല മനസ്സോട് കൂടി തന്നെയാണ് പാടിയത് എന്നാണ് എനിക്ക് ഇത്രയും കണ്ട വീഡിയോയിൽ നിന്ന് മനസ്സിലായത്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആതിര. കുട്ടിക്ക് ഇനിയും നല്ല നല്ല അവസരങ്ങളും സഹായങ്ങളും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം വെറുതെ ഒന്ന് പാടാൻ കൊതിച്ചിട്ട് വരാൻ പറ്റിയ ഒരു സ്റ്റേജല്ല. കാരണം തെരുവിൽ കൂടി നമ്മൾ പാടി നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു സ്റ്റേജല്ല തെരുവിൽ കൂടി പാടുന്നവരുടെ അടുത്ത് ഒന്ന് പാടിക്കോട്ടെ മയക്ക് തരുമോ എന്ന് ചോദിക്കുന്നത്. ശരിക്കും ആതിര ആയിത്താനെ ആ സഫൗസി എന്ന സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി മനസ്സോട് കൂടി ചെന്നതാണ്. അത് ചാനലുകാർ ഓരോന്ന് എഴുതി പിടിപ്പിക്കുന്നതിന് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ ആതിരയ്ക്ക് ഫുൾ സപ്പോർട്ടാണ്. ആതിരയ്ക്കെന്നല്ല, നല്ല മനസ്സുള്ള എല്ലാവർക്കും ഫുൾ സപ്പോർട്ടുമായിട്ട് ആൽബ ബ്ലോഗ് ഇനിയുണ്ടാവും. ഞാൻ വീഡിയോ തുറന്നാൽ ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ അപ്പടി ഫൗസിയയുടെ ഇങ്ങനെ പരാതികളും പരിഭവങ്ങളുമാണ് വീഡിയോയിൽ കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്.
ആ കുട്ടി മനസ്സൊന്നും മനസ്സിൽ വേറൊന്നും വിചാരിച്ച് പാടിയതല്ല. പിന്നെ ആ കുട്ടിക്ക് പാടാൻ കൊതിയായിട്ടാണ് പാടിയതെന്ന് വിചാരിക്കാന്ന് വെച്ചാൽ അതിന് പറ്റിയ സ്റ്റേജ് അതല്ല. നല്ല വേറെ എത്രയോ നല്ല സ്റ്റേജ് കിട്ടുമായിരുന്നു. അപ്പോൾ എല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. ഓക്കെ.